നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്ക് പിൻവലിച്ചു. നിരക്ക് വർധനയെന്ന ആവശ്യം നടപ്പാക്കാമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. മൈനൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 14 പവൻ സ്വർണവും 140,000 രൂപയും കവർന്നു. ബാങ്ക് എടിഎമ്മിൽ സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ജനുവരി 1 മുതൽ അധിക തുക നൽകണം. 21 രൂപയും നികുതിയുമാണ് ഈടാക്കുക. കൊരട്ടിയിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപോത്ത് ജനവാസ മേഖലയിലിറങ്ങി. മഞ്ഞപ്രയിലും കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ബാങ്ക് ലോൺ ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയ വിപിന്റെ സഹോദരി തൃശൂരിൽ വിവാഹിതയായി. സഹോദരിയുടെ വിവാഹാവശ്യത്തിന് ലോൺ ലഭിക്കാത്തതിനെ തുടർന്നാണ് വിപിൻ ജീവനൊടുക്കിയത്. ഒമിക്രോൺ വ്യാപനത്തോടനുബന്ധിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ രാത്രി മുതൽ നിലവിൽ വരും. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണങ്ങൾ. ചാഴൂർ കോവിലകം വളവിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾക്കെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പുത്തൻപിടിക സ്വദേശി വള്ളൂർ വീട്ടിൽ രാഖിനാണ് അറസ്റ്റിലായത്. വന്യജീവികളിൽ നിന്നും കർഷകന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റി പറവട്ടാനിയിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടകളെ നേരിടാൻ എല്ലാ ജില്ലകളിലും പോലീസ് സ്ക്വാഡ് രൂപീകരിച്ചു. എഡിജിപി മനോജ് എബ്രഹാമാണ് സ്ക്വാഡിന്റെ നോഡൽ ഓഫീസർ. കർണാടക തരകൻ സ്കൂളിലെ SSLC 1994 ബാച്ചിന്റെ സൌഹാർദ്ദ സംഗമം തൃശൂരിൽ നടന്നു. മുൻ പ്രധാന അധ്യാപകൻ PM സേവ്യർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിജ്ഞാനോത്സവം തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തിരുമ്പപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കേരള കലാമണ്ഡലം ഡയറക്ടർ TK വാസു ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് യൂണിറ്റിന് എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി ഓക്സിജൻ കൺസെൻട്രേറ്ററും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖണ്ഡ ഭാരത പദയാത്ര നടത്തി. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം ഫ്ളാഗ് ഓഫ് ചെയ്തു. വെൽഫെയർ പാർട്ടി പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നീർകുളം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് ഓഫ് ധർണയും നടത്തി. അബ്ദുൾ സമ്മദ് ഉദ്ഘാടനം ചെയ്തു. കടവലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ 137-ാം ജന്മദിനം ആഘോഷിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജന്മദിനത്തോടനുബന്ധിച്ച് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജന്മദിനം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V കേശവൻ ഉദ്ഘാടനം ചെയ്തു. വരവൂരിൽ കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ സഹകരണത്തോടെ ചെറുതുരുത്തി ഗ്രാമീണ വായനശാലയിൽ ലഹരിവിരുദ്ധ സദസ് നടത്തി. തൃശൂർ ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി നോർത്ത് മഹലിൽ കുദ്ര ആതീബ് വാർഷികം നടത്തി. സെയ്ദ് ഹൈദ്രോസ് തങ്ങൾ വട്ടേക്കാട് നേതൃത്വം നൽകി. ചിറ്റാട്ടുകരയിൽ ജനുവരി 15-16 തീയതികളായി നടക്കുന്ന SFI മണലു ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മുരളി പെരുന്നലി MLA പ്രകാശനം നിർവഹിച്ചു. തളിക്കുളം ലയൺസ് ക്ലബ്ബിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുഷമ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. LIC ഏജൻസി ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് സമ്മേളനം നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ കോർപ്പറേഷൻ നെഹ്റു പാർക്ക് ഇന്നു മുതൽ അഞ്ച് ദിവസം അടച്ചിടും. ഒമിക്രോൺ വ്യാപനം കൂടുന്നത് മൂലം മുൻകരുതലുകൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് പാർക്ക് അടച്ചിടുന്നത്. കുന്നംകുളം നഗരസഭയുടെ നല്ല വീട് നല്ല നഗരം ക്യാമ്പയിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. എ സി മൊയ്തീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പുന്നീർകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാതിര നടത്തം സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന സന്ദേശവുമായാണ് പാതിര നടത്തം സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടേത് അഴിമതി ഭരണമാണെന്ന് ആരോപിച്ച് കോർപ്പറേഷന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പി പി ജോർജ് മാസ്റ്റർ സ്മാരക അവാർഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 8 പുതുക്കാട് പുരസ്കാരം സമ്മാനിക്കും. കേരള പോളിടെക്നിക് കോളേജ് ലെക്ചറേഴ്സ് അസോസിയേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. പി ബാലചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും എച്ചിപ്പാറയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. എച്ചിപ്പാറ വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ പറമ്പിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. കുഴൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തോന്നൂർക്കര യൂണിറ്റ് സമ്മേളനം നടന്നു. എ കെ ടി എ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ആദം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ എസ് ഡി പി ഐ നേതാവ് ഷാനിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തൃക്കൂർ കള്ളായിലെത്തിച്ച് തെളിവെടുത്തു. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ കള്ളായിലെ വീട്ടിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. ചാവക്കാട് നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 12 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി പിഴ ചുമത്തി. 15-കാരിയെ പീഡിപ്പിച്ച വയോധികന് ട്രിപ്പിൾ ജീവപര്യന്തം കഠിന തടവും 150,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തളിക്കുളം എടശ്ശേരി കുട്ടമ്പറമ്പത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടിയെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഭരണസമിതി അംഗങ്ങൾക്ക് അനുകൂലമായ വ്യാപക പോസ്റ്റർ പ്രചാരണം. ജനകീയ സമിതിയുടേതെന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ തുടരന്വേഷണത്തിന് പോലീസ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പോലീസ് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകി. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി 2 ദിവസത്തെ ക്രിസ്മസ് അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സി പി എം നാട്ടിക ഏരിയയിലെ വിവിധ ബാലസംഘം കേന്ദ്രങ്ങളിൽ കാർണിവൽ സംഘടിപ്പിച്ചു. സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്ഥാപക ദിനം തൃപ്രയാറിൽ ആഘോഷിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി ചാരിറ്റബിൾ സംഘടനയായ കെ കെ ടി എം സീഡ്സ് രക്തദാന ക്യാമ്പ് നടത്തി. കോളേജ് എൻ എസ് എസ് യൂണിറ്റും ഐ എം എ തൃശൂരുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. പൊതുജനങ്ങൾക്കായി ഓഫീസ് തുറന്ന നഗരസഭാ കൌൺസിലർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 22-ാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് വി എസ് ദിനിലാണ് തന്റെ വാർഡിൽ ഓഫീസ് തുറന്നത്. എ കെ ടി എ കോട്ടപ്പുറം യൂണിറ്റ് സമ്മേളനം മേത്തലയിൽ നടന്നു. പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ്ങ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിലെ ക്യാൻസർ ബാധിതയായ യുവതിക്ക് കോൺഗ്രസ് ലവേഴ്സ് കൂട്ടായ്മ ചികിത്സാ സഹായം നൽകി. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു സഹായം കൈമാറി. കേരള ലോയേഴ്സ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു.
കളഞ്ഞു കിട്ടിയ 3.5 പവന്റെ സ്വർണമാല തിരികെ നൽകി വേസ്റ്റ് പ്ലാന്റ് തൊഴിലാളികൾ. ഒരു നാട്ടുകര അപ്പാടൻ വീട്ടിൽ വിജയ് രാജേഷിന് മാലയാണ് അടാട്ട് പഞ്ചായത്ത് 12-ാം വാർഡിലെ വേസ്റ്റ് പ്ലാന്റ് തൊഴിലാളികൾ തിരികെ നൽകിയത്. കൊടകര പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്രയും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലം കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ചവക്കാട് എടക്കടിയൂരിൽ അമ്മയെയും മകനെയും മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തിൽ കെഎസ്ആർടിസി ബസും പ്രൈവറ്റ് ബസും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഓൾ കേരള ടൈലേഴ്സ് യൂണിയൻ കൈപ്പമംഗലം യൂണിറ്റ് സമ്മേളനം നടത്തി. എ കെ ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മണലൂർ ഏരിയ കൺവെൻഷൻ നടന്നു. മുരളി പെരുന്നല്ലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.